പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല താങ്ക് യു ഡോക്ടർ സനീഷ് കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ കൃപാവരങ്ങളെ കുറിച്ചുള്ള ഒരു മേജർ ഒരു അധ്യായമാണ് റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായം അത് വാക്യപ്രതിവാക്യവും ചിലടത്ത് വേർഡ് ബൈ വേർഡ് നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം റോമ ലേഖനം പന്ത്രണ്ടും ഒന്ന് കോരെന്ത്യർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇത് കൃപാവിനങ്ങളെ കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടാണ് അതിനേക്കാൾ കുറച്ചുകൂടെ കുറവാണ് എഫ് സി ലേഖനത്തിൽ ഏറ്റവും ബ്രീഫായിട്ടുള്ള വെളിപ്പാടാണ് ഒന്ന് പത്രോസ് ഒന്ന് പത്രോസ് നാലാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ അപ്പൊ റോമൻ ലേഖനം പന്ത്രണ്ടാം അധ്യായം നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പം ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഈ കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റന്റ് കോഫി അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ടീ പോലെയല്ല ഓടിച്ചെന്നു കടയിന്ന് വാങ്ങിച്ചു ഡിസോൾവ് ചെയ്തു കാപ്പി റെഡിയായി നോ കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കർത്താവിന്റെ മാസ്റ്റർ പ്ലാനിനനുസരിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ ആസൂത്രിത പദ്ധതിക്ക് അനുസരിച്ച് നമുക്ക് തരുന്ന നാൽപ്പതോളം കാര്യങ്ങളിൽ ഒന്നാണ് ഈ നാൽപ്പതോളം കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ എടുത്ത് അത് ആദ്യം അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയിട്ട് അത് വേണ്ട രീതിയിൽ പോഷിപ്പിച്ചുകൊണ്ടെന്നെങ്കിൽ മാത്രമേ കൃപാവരം ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ പോഷിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് അത് കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഡയറക്ട്ലി സംസാരിക്കുന്ന നാല് ഭാഗത്തും കൃപാവരങ്ങളെ മനസ്സിലാക്കുകയും പോഷിപ്പിക്കുന്നതിനെക്കുറിച്ച് ദൈവാത്മാവ് പല കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് പത്രോസ് നാലിൻ്റെ പത്തും പതിനൊന്നിൽ വളരെ ക്വിക്കായിട്ട് പറയുന്നെങ്കിൽ റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം തൊട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃപാവരങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എങ്ങനെ പോഷിപ്പിക്കണം എന്നത് ഉള്ളത് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതിൽ നാം ഏഴാം വാക്യം വരെ ഏഴ് ആ അതെ ഏഴാം വാക്യം വരെ നമ്മൾ വന്നിരുന്നു ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ നമ്മൾ ഈ ഭാഗം വരെ വന്നായിരുന്നു ആൻഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഈ കൃപാവരങ്ങളൊക്കെ ഈ ലഭിച്ചിട്ടുള്ള ആളുകൾ ആ വളരെ കെയർഫുള്ളി വേണം അത് ഉപയോഗിക്കുന്നത് കാരണം ഈ കൃപാവരങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം മിസ് യൂസ് ആകെ നമ്മുടെ ജീവിതത്തിൽ അത് മിസ്യൂസ് ആകാൻ പാടില്ല കാരണം കർത്താവായ യേശു ക്രിസ്തു കൃപാവരങ്ങളുടെ പുതിയ നിയമത്തിലുള്ള കൃപാവരങ്ങളെ കുറിച്ച് വെളിപ്പാട് പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് തൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ അടിമകൾക്ക് നൽകുന്നത് അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് അഡ്വാൻസിൽ കർത്താവ് ലോകത്തിലായിരുന്നപ്പൊ പറഞ്ഞിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്നത് കൃപാവരങ്ങൾ ലഭിച്ചവർ ലഭിക്കാത്തവർ ആരും ഇല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ കൃപാവരങ്ങൾ ലഭിച്ചവർ കൃപാവരം ഉപയോഗിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുകയോ കെയർലെസ്നെസ് കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം വളരെ സീരിയസ് ആയിരിക്കുമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു അത് കഴിഞ്ഞ് നാം മുന്നോട്ട് വായിക്കുന്നത് അത് ആറാം അധ്യായം തൊട്ട് ആറാം വാക്യം തൊട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കട്ടെ ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചന എങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവൻ എ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ദൈവവചനം വളരെ കെയർഫുള്ളി ഓർപ്പിക്കുന്നത് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ദാനം ചെയ്യണം ഇതിനു മുൻപുള്ളതെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ദാനം എന്നുള്ളത് ദൈവം നമുക്ക് തന്നതിൽ നിന്ന് ഒരു പങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എന്ത് ദാനം ചെയ്യുന്നെന്ന് തിരുവഴുത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ദാനം എന്നുള്ള വിഷയം പിക്കപ്പ് ചെയ്യുന്നതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് കൈയും തുറന്ന് മനുഷ്യർ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് സഹായം എന്നാൽ ഈ സഹായം പ്രാപിച്ചു കഴിഞ്ഞ് അതിന് നന്ദി കാണിക്കുന്നവർ വളരെ ചുരുക്കമേ ഉണ്ടാകൂ കർത്താവ് പത്തു കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയിട്ട് അതിൽ ഒരു വ്യക്തി മാത്രമേ കർത്താവിനോട് നന്ദി പ്രകടിപ്പിച്ചിട്ടുള്ളൂ എന്ന് തിരുവഴുത്തിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ആൻഡ് കർത്താവ് അത് പറയുകയും ചെയ്തു വിസ്മയിച്ചു പത്തു പേര് സൗഖ്യമായില്ലേ അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുവാൻ ഇന്നും ആ പ്രപ്പോർഷൻ ഏതാണ്ട് അത് തന്നെയാണ് ഇൻഫാക്ട് ഇന്ന് അതിനേക്കാൾ കുറവാണ് ഇന്ന് നമ്മൾ നന്ദിയില്ലാത്ത ഒരു ഗ്രൂപ്പാണ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ ജനിച്ചു വളർന്ന നമ്മൾ നമ്മളെ സഹായിച്ചവരോട് നന്ദി പറയുന്നതിൽ വളരെ പുറകെയാണ് അതുപോലെ തന്നെ സഹായിക്കാനുള്ള കൃപാവരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നന്ദി പറയുന്നവർ വളരെ കുറവേ കാണത്തുള്ളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൃപാവരം ഉപയോഗിച്ചു കഴിഞ്ഞ് ജീവിതത്തിൽ വളരെയധികം ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകും ആരും നന്ദി പറയുന്നില്ല എന്നുള്ളത് ചിന്തിച്ച് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചു അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം മറ്റുള്ളവരെ സഹായിക്കുന്ന പല കൃപാവരങ്ങളുണ്ട് ആ കൃപാവരങ്ങൾ അല്ലെങ്കിൽ ആ കൃപ ഉപയോഗിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യാനോ ആളുകൾ ഉണ്ടാകും അവർക്ക് ആക്ച്വലി ആവശ്യമില്ല എന്നാൽ അവരെങ്ങനെങ്കിലും ചൂഷണം ചെയ്യുവാൻ നോക്കും ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകുന്നത് അടുത്ത വേദഭാഗം ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് വാക്ക് വളരെ എംഫസിസോടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ധാന്യം ചെയ്യുമ്പം ജസ്റ്റ് എന്തെങ്കിലും കൊടുത്തു അങ്ങനെയല്ല വളരെ ഏകാഗ്രതയോടെ ചെയ്യണം എന്ന് തിരുവഴുത്തു ഓർപ്പിക്കുന്നു ആ ഏകാഗ്രത എന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ബഹുമാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓണറിന് വേണ്ടി ചെയ്യാൻ പാടില്ല അത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ആൾക്കൂട്ടം വിളിച്ചുകൂട്ടുന്നത് വളരെ എളുപ്പമായിരിക്കുകയാണ് മനുഷ്യർ വളരെയധികം ബിസി ആന്നെങ്കിലും സാമൂഹ്യ തലത്തിൽ ഉള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഫങ്ഷൻസിന് ഇടിച്ചു കയറാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസിയാണ് മനുഷ്യർക്കുള്ളത് അപ്പൊ അങ്ങനെ സോഷ്യൽ ഫങ്ഷൻസിൽ ഇടിച്ചു കയറാൻ ടെൻഡൻസി ഉള്ളത് കൊണ്ട് ആരെ വേണമെങ്കിലും ബാഹ്യമായിട്ട് ആദരിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകളുണ്ട് രണ്ട് തലമുറ മുൻപ് അങ്ങനെ അല്ലായിരുന്നു കാരണം രണ്ട് തലമുറ മുൻപ് റോഡുകൾ അധികം ഇല്ലായിരുന്നു ഗതാഗതത്തിനുള്ള മാധ്യമങ്ങൾ അധികം ഇല്ലായിരുന്നു പേഴ്സണൽ സ്വന്തം പെട്രോൾ അല്ലെ ഡീസൽ ടൂ വീലർ പോലും ആളുകളുടെ കയ്യിൽ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇന്ത്യയല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു ഫങ്ഷന് പോയി ആ ഫങ്ഷൻ രാത്രിയിൽ ഒമ്പതിന് അവസാനിക്കുവാണെങ്കിൽ പിന്നെ വെട്ടമില്ലാത്ത റോഡുകളിൽ കൂടെ നടന്ന് വീട്ടിൽ പോകണമായിരുന്നു ഇന്ന് ഒരു പ്രോഗ്രാം രാത്രി പന്ത്രണ്ടിനോ പത്തിനോ പന്ത്രണ്ടിനോ അവസാനിച്ചു കഴിഞ്ഞാൽ അവരവരുടെ വാഹനത്തെ കയറി വീട്ടിൽ പോകാനുള്ള സൗകര്യമായി നല്ല ടാർ ഇട്ട റോഡുകളായതുകൊണ്ട് ആ ആളുകളെ കൂട്ടാൻ വളരെ സൗകര്യമായി അതുകൊണ്ട് ആളുകളെ കൂട്ടുന്ന രീതിയിലുള്ള ഫങ്ഷൻസ് വളരെ അധികമായി സോ ഇവിടെ ദൈവവചനം പ്രത്യേകം ഓർപ്പിക്കുന്നത് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഇംഗ്ലീഷിൽ അത് കുറെ കൂടെ നല്ല ട്രാൻസ്ലേഷനാണ് ഹി ദാറ്റ് ഗിവ്സ് ലെറ്റ് ഹിം ഡൂ ഇറ്റ് വിത്ത് സിംപ്ലിസിറ്റി എങ്ങനാണെന്ന് പറഞ്ഞാൽ വലിയ ഷോയൊന്നും പാടില്ലെന്നാണ് തിരുവഴുത്തു ഓർപ്പിക്കുന്നത് ഈ കർത്താവിന്റെ ആ കാലത്ത് What I was saying is, it was an exposition of the phrase, he who gives, let him do it with simplicity. And what I said so far in Malayalam is this We live in a generation where it is very easy for people to uh, announce. I am doing this, 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 and therefore honor me. Two generations ago, people would not gather. Today, good roads, 24 hour electricity, own transportation is available. Therefore, people, though they claim that they are busy, though they claim that they are too busy for spiritual functions, yet for social functions, they go in crowds the way vultures gather around a dead body.

ആ സംഭാവന ദേവാലയത്തിൽ എത്തിക്കുവാനോ അല്ലെങ്കിൽ ആർക്ക് സംഭാവന കൊടുക്കുന്നോ അവർക്ക് എത്തിക്കുവാനോ ഒരു പ്രത്യേക രീതിയിലുള്ള ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ കല്യാണത്തിന്റെ സമയത്ത് ഈ ബാൻഡ് പ്ലേ ചെയ്തു പോകുന്ന രീതിയിൽ പ്ലേ ചെയ്തു പോകുമായിരുന്നു ഇത് സിറ്റിയിലെ ഇന്ന ധനീകൻ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തതാണെന്ന് ആ പട്ടണത്തിലുള്ള എല്ലാവരും കാണണം അതിനു വേണ്ടി വിശ്വാസം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായത് യഹൂദന്മാരുടെ അതും ആദ്യ തലമുറ വിശ്വാസികളെല്ലാം യഹൂദന്മാരായിരുന്നതുകൊണ്ട് അല്ലെ ലീഡ് ചെയ്യുന്ന ഒരു യഹൂദന്മാരായിരുന്നതുകൊണ്ട് യഹൂദന്മാരുടെ സാമൂഹിക പരിചയങ്ങളെ അതുപോലെ ക്രിസ്ത്യ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നതായിരുന്നെങ്കിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന എല്ലാ കാര്യവും വളരെ ഷോയോടെ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തിരുവഴിത്തോർപ്പിക്കുന്നത് ദാനം ചെയ്യുന്ന ഏകാഗ്രതയോടെ അല്ലെ സിംപ്ലിസിറ്റിയോടെ ചെയ്യട്ടെ അത് മറ്റുള്ളവരെ കാണിക്കാൻ അല്ല വെൻ ദ സ്ക്രിപ്ചർ സീസ് ഹി ഹൂ ഗീവ്സ് ലെറ്റ് ഹിം ഡൂ ഇറ്റ് വിത്ത് സിംപ്ലിസിറ്റി ദ സ്ക്രിപ്ചർ ഈസ് റിമെംബറിംഗ് The cultural practices of the Jews. When the Jews gave something to the temple or when they gave something to alms to the poor, they always put it on a tela like vehicle which was rolled through the city and band would be playing the way we see band in marriage functions so that everybody in the city may know that this person has done so much charity. When the scripture, the scripture Holy Spirit remembers that since the leadership of the church, the New Testament church, came out of Jews, there is every possibility that, that Jewish practices would be imported en masse to the Christian church. That's why the Spirit of God says, Listen, if you have the gift of giving, do it simply, in with simplicity. Don't announce it to everybody that you are a very very big man. ആൻഡ് ഡൂയിങ് എ ബിക് ഷോ ഇതിന്റെ മറ്റൊരു പശ്ചാത്തലം കൂടുണ്ട് യഹൂദന്മാർ ദേവാലയത്തിൽ കാഴ്ച ഭണ്ഡാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ നമുക്ക് എവിടെ ചെന്നാലും അമ്പലങ്ങളുടെ മുമ്പിലും അതുപോലെ പള്ളികളുടെ മുമ്പിൽ കാഴ്ച ഇടാൻ വേണ്ടിയുള്ള ഭണ്ഡാരം കാണാം ഇതും യഹൂദന്മാരുടെ ദേവാലയത്തിലുള്ള അതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു യഹൂദന്മാരുടെ ദേവാലയത്തിൽ കാഴ്ചയിടുന്നത് വലിയൊരു സ്റ്റീലിന്റെ സിങ്ക് പോലുള്ള ഒരു പാത്രമായിരുന്നു അല്ലെ വലിയൊരു ടബ് പോലുള്ള പാത്രമായിരുന്നു അത് ഒരു ചോർപ്പ് പോലെ ഇങ്ങനെ താഴോട്ട് പോകുമായിരുന്നു അപ്പൊ ധനീകന്മാര് കാശിടുമ്പോൾ അവർ അവരുടെ കയ്യിലുള്ള നാണയം പലപ്പോഴും വെള്ളിയുടെ ഒരു നാണയം ഇടുന്നതിന് പകരം ആ ഒരു വെള്ളി നാണയത്തിന് പകരം എത്ര ചേഞ്ച് കിട്ടുക അതിങ്ങനെ ഒന്നിച്ച് ആ ഭണ്ഡാരത്തിലോട്ട് ഇടുമായിരുന്നു അപ്പൊ ഏതെങ്കിലും സിറ്റിയിലുള്ള വലിയൊരു റിച്ച് ആള് വരുവാണെന്നെങ്കിൽ ആദ്യത്തെ സൗണ്ട് രണ്ടാമത്തെ ഇടുന്ന സൗണ്ട് മൂന്നാമത്തേത് ഇടുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ജനം മനസ്സിലാക്കുമായിരുന്നു ഒയ്യോ വലിയ ദാനശീലനാണ് ദൈവത്തിന് വേണ്ടി വളരെയധികം കൊടുക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് ഒരു വിധവ രണ്ട് ചില്ലിക്കാശ് പതൊക്കെ കൊണ്ടുപോയി അതിലിട്ടത് അതുകൊണ്ടാണ് കർത്താവ് ആ വിധവയെക്കുറിച്ച് പ്രത്യേക എടുത്തു പറഞ്ഞതും അതിൽ നിന്ന് പഠിക്കണം ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുന്നത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഉള്ള ഒരു വസ്തുവല്ല അത് നമ്മളും ദൈവവും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ കാരണം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അതുപോലെ ദൈവത്തിന് കൊടുക്കുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ when this statement uh, says he who gives let him do with simplicity it means no show there is a background in jewish temple money was put into large metallic sink like vessels which were more like an inverted funnel and rich people would bring change and throw into it making a lot of sound and the widow came and silently put to mite. Might was the smallest coin at that time. Jews had a tendency to show. We, the scripture says believers should exercise their gifts, not for show, but because of their commitment to the Lord. ചില വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ വളരെ ഫേമസ് ഒരു വേർപാട് ഉപദേശി അന്ന് വേർപാടിലായിരുന്നു പിന്നെ വേർപാട് വിട്ടിട്ട് പോയി പുള്ളിക്കാരന് ഞങ്ങൾ കുറെ ഏറെ സുവിശേഷകന്മാർ ഒന്നിച്ചിരുന്നപ്പം എങ്ങനെ ഒരു മീറ്റിംഗ് നടത്തണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു സഞ്ചിയിലായിരുന്നു സ്തോത്ര കാഴ്ച എടുക്കുന്നത് അത് ഞങ്ങളിപ്പം വലിയൊരു പ്ലേറ്റിലാക്കി അപ്പൊ പ്ലേറ്റിൽ ഷ് ഇടുക എന്നെങ്കിൽ അത് ചില്ലറയാണെന്നോ നോട്ടാന്നോ ഏത് നോട്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് കാണാം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഓരോ നോട്ടിന്റെ ഓരോ കളറാണെന്നല്ലോ അപ്പൊ ദൂരേന്ന് ഇരുന്ന് കഴിയുമ്പോൾ അറിയാൻ ഇന്നയാൾ എത്ര ഇട്ടെന്ന് ആ ഉപദേശി പറഞ്ഞത് അങ്ങനെ ഓപ്പൺ പ്ലേറ്റിൽ ഞങ്ങൾ ഓഫറിങ് എടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് വരവ് മൂന്നിരട്ടിയായി അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതുപോലെ സഞ്ചി മാറ്റിയിട്ട് ഓപ്പൺ പ്ലേറ്റിൽ എടുത്തു തുടങ്ങണം കാരണം മനുഷ്യന്റെ Tendency, a few years ago, a preacher told in a group of us, younger preachers, that in their church they used a bag for offering, but later they made it an open plate. Everybody could see what others are putting into it, particularly because Indian notes have distinct colors. And he said, since that time, our offering has become three times. Do you know why? We Indians are hypocrites. And if there is a chance to show, then we put more, even if we don't have the capacity. The scripture says, He who gives, he should give with simplicity. Never use your spiritual gift of giving to show your ego to others. So, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന കൃപാപരമാ ദൈവം നിങ്ങൾക്കല്ലേ എനിക്ക് തന്നിരിക്കുന്നെങ്കിൽ അതിൽ വളരെയധികം ആപത്തുണ്ട് ഒന്ന് മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടി സഹായം ചെയ്യുവാൻ വേണ്ടിയുള്ള അല്ലെ ദാനം ചെയ്യുവാൻ വേണ്ടിയുള്ള കൃപാവരമാ നമുക്ക് നൽകിയിരിക്കുന്നെങ്കിൽ ദാനം ചെയ്യാൻ വേണ്ടിയുള്ള മൂലധനവും തരും ഒരു ഭിക്ഷക്കാരനോടല്ല ദൈവം ദാനം ചെയ്യാൻ പറയുന്നത് ദാനത്തിന്റെ കൃപ ആർക്ക് കൊടുത്തു അവനെ ഭിക്ഷക്കാരനാക്കി വെക്കത്തിൽ ഏത് വിഷയത്തിലാണ് അവൻ ദാനം ചെയ്യേണ്ടത് അത് അവന് പര്യാപ്തമായിട്ട് കർത്താവ് കൊടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു നമ്മില് മറ്റുള്ളവർക്ക് ധനസഹായം ചെയ്യാനുള്ള കൃപ അല്ലെങ്കിൽ നമ്മുടെ സമയം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കൃപ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ദാനം ചെയ്യാനുള്ള കൃപാവരം നൽകിയിട്ടുണ്ടെങ്കിൽ ഏത് കാര്യമാണ് ദാനം ചെയ്യേണ്ടത് അത് പര്യാപ്തമായിട്ട് തരും അത് നമ്മൾ നമ്മുടെ ഈഗോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന് തോർപ്പിക്കുന്നു അടുത്തത് ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ഭരിക്കട്ടെ ഈ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻസിന് അത് വലിയ ഭ്രമമുള്ള ഒരു കാര്യമാണ് നമ്മൾ യുടെ കഴിഞ്ഞ ആറായിരം വർഷങ്ങൾ കണ്ടിട്ടുള്ളത് ഏകാധിപത്യമാണ് ഏകാധിപത്യവും അതുപോലെ തന്നെ ഡിക്റ്റേറ്റർഷിപ്പ് അതിൻ്റെ കാരണം കൊണ്ട് സഭയിൽ ഭരണത്തിന്റെ കൃപ ദൈവം ആർക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നല്ല ശതമാന ആളുകൾ ഭരണത്തിന് വേണ്ടി തിരുവഴുത്ത് എന്ത് മാതൃക നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മുടെ കൾച്ചർ നമുക്ക് എന്ത് മാതൃക നൽകുന്നു എന്നാണ് നോക്കുന്നത് അതിൻ്റെ കാരണം കൊണ്ട് സഭാ ഭരണം അല്ലെങ്കിൽ സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭരണത്തിന്റെ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃപ മിസ്യൂസ് ചെയ്യാൻ സാധ്യത അധികമുണ്ട് അപ്പൊ ഭരിക്കുന്നവൻ അഹങ്കാരത്തോടെ സെൽഫിഷ്നെസ്സോടെ അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭരിക്കാൻ സാധ്യതയുണ്ട് തിരുവഴിത്തോർപ്പിക്കുന്നത് അങ്ങനെയല്ല ദൈവം ഭരിക്കുവാൻ വേണ്ടിയുള്ള കൃപ തന്നെങ്കിൽ അത് ഉത്സാഹത്തോടെ ഇത് ഉദ്ദേശിക്കുന്ന എന്ത് ഉത്സാഹത്തോടെയാണ് ദൈവത്തിന് വേണ്ടിയുള്ള ഉത്സാഹത്തോടെ വേണം ആ കൃപ ഉപയോഗിക്കുന്നത് റൂൾ ഈസ് സംതിങ് അബൌട്ട് വിച്ച് വി ഇന്ത്യൻസ് ആർ ക്രെയ്സി ഫോർ സിക്സ് തൗസൻഡ് ഇയേഴ്സ് ഇന്ത്യ ഹാസ് ബീൻ എ ഡിക്ടേറ്റർഷിപ്പ് Ruled either by kings or by warlords. And because of that, we have very little uh, experience in democracy. Church is not even a democracy, though, democracy is very close to church, but rather, church is the body of Christ. Which is to be ruled by servant kings. Few nations have been there in this world which have been ruled by servant kings. The king always considered himself as the servant of people. I have seen one king like that. I was brought up in Madhya Pradesh, Gwalior, and the king, Jira of Sindia.

ആ ഉത്സാഹത്തോടെ വേണം അങ്ങനെ ഉത്സാഹത്തോടെ ഭരിക്കുന്നവർ ഭരിക്കുന്ന കൃപ ഉപയോഗിക്കുമ്പോൾ അവർ അവരെ തന്നെ രാജാക്കന്മാരായിട്ടോ ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടോ അല്ല ദാസന്മാരായിട്ടാണ് കാണുന്നത് ആക്ച്വലി ലോക ചരിത്രത്തിൽ അങ്ങനെയുള്ള ചുരുക്കം ചില ഭരണകർത്താക്കന്മാരുണ്ടായിട്ടുണ്ട് അവർ ഭരണകർത്താക്കളായിരുന്നെങ്കിൽ അവർ അവരെ തന്നെ പ്രജയുടെ ദാസന്മാരായിട്ടായിരുന്നു കാണുന്നത് അങ്ങനെയുള്ള ചില കിങ്ഡംസ് തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ രാജാക്കന്മാരെല്ലാം സെർവൻ കിങ്സ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞ ഉദാഹരണം ഗ്വാളിയറിലുള്ള ജീ ഇന്നത്തെ സിന്ധ്യയുടെ ഗ്രാൻഡ് ഫാദർ ജീവാജിറാവ് സിന്ധ്യ സിന്ധ്യയെ എല്ലാവരും അന്നദാത്ത എന്നായിരുന്നു പറയുന്നത് സിന്ധ്യ എന്നിട്ട് തിരിച്ച് പ്രജയെ അന്നദാത്തന്നായിരുന്നു പറയുന്നത് സിന്ധ്യ ജനത്തിന്റെ ദാസനാന്നുള്ള ആ ഒരു അവയർനെസ് എന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തൻ്റെ ജനത്തിന് വേണ്ടി ഈ സിന്ധ്യ ജീവാജി ആഫ് സിന്ധ്യ ചെയ്തിട്ടുള്ളതുപോലെ വളരെ ചുരുക്കം രാജാക്കന്മാരെ ചെയ്തിട്ടുള്ളൂ താൻ മരിച്ചിട്ട് ഇപ്പൊ അൻപത്തിയേഴോളം വർഷം അമ്പത്തിയേഴോ അമ്പത്തി എട്ടോ വർഷമായി എന്നാൽ താൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ട്രസ്റ്റുകളിൽ നിന്ന് ഇന്നും ഗ്വാളിയറിലുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള കാശ് പോകുന്നുണ്ട് അതിലൊന്ന് ഗ്വാളിയറിലുള്ള കത്തോലിക്ക അച്ഛനെ എല്ലാ വർഷവും കിട്ടുന്നുണ്ട് കാരണം അന്ന് അവിടെ പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ചസ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിൻ്റെ പ്രീസ്റ്റിന് അന്നും ഇന്നും കാശ് കിട്ടിയനെ ഞാൻ ഓർപ്പിക്കട്ടെ അതാണ് സെർവൻ്റ് ലീഡർഷിപ്പ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് സെർവൻറ്റ് ലീഡർഷിപ്പാണ് ഇവിടെ ഈ ആ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാല് ഭരിക്കുന്നവൻ അഹങ്കാരത്തിന് വേണ്ടിയല്ല താൻ ദൈവത്തെ ശുശ്രൂഷക്ക് എന്നുള്ളത് മനസ്സിലാക്കി ആ ശുശ്രൂഷയുടെ ഉത്സാഹത്തോടെ ചെയ്യണം എന്നാണ് ആൻഡ് ആ അതിനുവേണ്ടി മലയാളത്തിൽ വന്നിരിക്കുന്നത് ഉത്സാഹത്തോടെ എന്നുള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡിലിജൻസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് ഗ്രീക്ക് വാക്ക് സ്പോഡ എന്നുള്ള വാക്കാണ് അതിൻ്റെ അർത്ഥം ഒരു വിഷയം എന്റെ ഇൻവോൾവ്മെന്റ് എന്ത് എന്ന് മനസ്സിലാക്കി പൂർണ്ണ ഉത്സാഹത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യാവുന്ന അത്രയും ദ്രുതഗതിയിൽ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം സ്ക്രിപ്ചർ റിമൈൻസ് ദാറ്റ് സം പീപ്പിൾ ആർ ഗിവൺ ദ ഗിഫ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് സേസ് ഇറ്റ് വിത്ത് ഡെലിജൻസ് ദ വേർഡ് ഫോർ ഡിലിജൻസ് ഇൻ ഗ്രീക്ക് can also be translated as great enthusiasm, great speed, and unusual commitment. ഇവിടെ തിരുവഴ ഇവിടെ ദൈവവചനം കേൾക്കുന്നതിൽ സൺഡേ സ്കൂൾ മാനേജ് ചെയ്യുന്ന ചുമതല ആർക്കെങ്കിലും ലഭിക്കുവാന്നെങ്കിൽ സഭയുടെ വി ബി മാനേജ് ചെയ്യുന്ന ചുമതല ആർക്കെങ്കിലും ലഭിക്കുവാന്നെങ്കിൽ അല്ലെങ്കിൽ സഭയിൽ അല്ലെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കാര്യം മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ചുമതല ലഭിച്ചാൽ ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരിക്ക് അതിനുള്ള കൃപ ഉണ്ട് എന്ന് സഭയിലുള്ള ആളുകൾ മനസ്സിലാക്കിയാണ് ആ റിക്വസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ആ ചുമതല അങ്ങോട്ട് ഏൽപ്പിച്ചത് അങ്ങനെ ചുമതല ലഭിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ ഉത്സാഹത്തോടെ ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ ലെറ്റ് മീ റിമൈൻഡ് യു

മനുഷ്യരെ നോക്കി നമ്മൾ ചെയ്യുവാന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും സൺഡേ സ്കൂളുകളൊക്കെ ഒരു കാലത്തെ കുട്ടികൾ വന്ന് വേദോസ്തവം പഠിക്കുന്ന ഒരു ക്ലാസ് മാത്രമായിരുന്നു ഇന്ന് വേദോസ്തവം പഠിക്കുക മാത്രമല്ല പരസ്പരം കോമ്പറ്റീഷനും കോമ്പറ്റീഷന്റെ കാരണം കൊണ്ട് കുട്ടികളുടെ പേരൻസ് തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന കാലമാണ് എനിക്ക് ഡസൻ കണക്കിന് സഭകളിൽ അറിയാം അവിടെ സൺഡേ സ്കൂളിൽ അടുക്കുമ്പോഴത്തേക്ക് അത് വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള കലഹത്തിന് കാരണമാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു എന്റെ കുട്ടിയെ അവഗണിച്ചെന്നായി മറ്റേ കുട്ടിക്ക് കിട്ടാൻ പാടില്ലെന്നാ കിട്ടിയെന്നായി ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ സെൽഫിഷ്നെസ് വർധിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സെൽഫിഷായിട്ടുള്ള ഒരു തലമുറയിൽ സൺഡേ സ്കൂൾ മാനേജ് ചെയ്യുക ബി ബി എസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള വർക്ക് തന്നാൽ അത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഭംഗിയോടെ അത് മാനേജ് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും ലാസ്റ്റില് കുറ്റം പറച്ചിൽ മാത്രമേ ബാക്കിയുണ്ടാവൂ നാം മാനേജ് ചെയ്ത് നല്ലതായിരുന്നെന്ന് ചിന്തിക്കുന്ന ആളുകൾ അവര് വാ പൊള്ളിച്ചൊരു വാക്കും പറയത്തില്ല അവർക്ക് ആ സഭയിലുള്ള ഈവിളായിട്ടുള്ള ആളുകളെ പേടിയാണ് പിന്നെ സംസാരിക്കുന്ന ആരാണ് ആ സഭയിലുള്ള ഈവിളായിട്ടുള്ള ആളുകൾ അപ്പൊ അതിന്റെ കാരണം കൊണ്ട് നമ്മൾ മനുഷ്യരെ നോക്കി ദൈവം തന്നിരിക്കുന്ന ഭരണം ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ വളരെയധികം വേദനിക്കും വളരെയധികം നിരാശ നമ്മുടെ ജീവിതത്തിൽ വരും എന്നാൽ തോർപ്പിക്കുന്നത് നാം പൂർണ്ണ ഉത്സാഹത്തോടെ ചെയ്യണം നമ്മൾ കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത് We live in a generation which is very evil and selfish. And because of that, there will be a lot of conflicts in Sunday school, VBS, and in any kind of work. If you do your work perfectly, many will know you did a good job. They won't speak because they, do, they don't want to offend the evil people. The evil people in the church, they will keep on complaining against you. In such a generation, if you want to use your gift of administration, you can use it only and only if you realize that you are not doing it for glory. You are not doing it for the appreciation of men. You are doing it for the appreciation of the Lord. When one day He will say, Faithful, my servant, you were faithful in a, in a few things. I will make you owner over a larger number of things. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ ഹീ ദാറ്റ് ഷോസ് മേഴ്സി ലെറ്റ് ഹിം ഡൂ വിർഫുൾനെസ് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായം കൃപാവരങ്ങളുടെ ലിസ്റ്റ് നൽകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കൃപാവരങ്ങളാണ് ഇവിടെ ഒരു നല്ല ശതമാനം ടീച്ചിങ് ഗിഫ്റ്റ് ഉണ്ടെന്നുള്ളത് ശരിയാണ് അഡ്മിനിസ്ട്രേഷൻ ഗിഫ്റ്റ് ഉണ്ടെന്നുള്ളത് ശരിയാണ് എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കൃപാവരങ്ങളെയാണ് ഇവിടെ റോമ ലേഖനം പന്ത്രണ്ട് അധ്യായം ഊന്നി പറയുന്നത് അതിനൊരു കാരണമുണ്ട് ഈ കൃപാവരങ്ങളെ കുറിച്ചുള്ള തിരുവിഴത്തിലെ നാല് പ്രധാന ഭാഗങ്ങൾ റോമർ പന്ത്രണ്ട് ഒന്ന് ഗോരിന്ത്യർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എഫ് എസിയ ലേഖനം ഒന്ന് പത്രോസ് ഇത് നാലിന്റെ എംഫസിസ് വേറെ വേറെയാണ് ഇവിടെ തിരുവഴുത്തിൻ്റെ ഒന്ന് റോമ ലേഖനം പന്ത്രണ്ടിൽ തിരുവഴുത്തിന്റെ എംഫസിസ് സർവീസ് ആണ് ആ സെർവീസിന്റെ എംഫസിസിന്റെ കാരണം കൊണ്ടാണ് സർവീസുമായിട്ട് ശുശ്രൂഷയുമായിട്ട് ഒന്നിലധികം കൃപാവരങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സഭയിൽ പല കാര്യങ്ങൾ വേണം റോമ ലേഖനത്തിൽ ഒന്ന് എംഫസൈസ് ചെയ്തിരിക്കുന്നു കൊരിന്തിയ ലേഖനത്തിൽ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യമാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത് കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പം ഭിന്നത ഉണ്ടാകരുത് എഫ്യ ലേഖനത്തിൽ ദൈവകൃപയാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത് പത്രോസിൽ നമ്മുടെ ഇത് സ്റ്റുവേർഡ്ഷിപ്പ് നമ്മൾ ദൈവം നമ്മളെ തന്റെ സ്റ്റുവേർഡ്സ് ആക്കിയിരിക്കുന്നു ആ സ്റ്റുവേർഡ്ഷിപ്പിനെ എംഫ അങ്ങനെ നാല് ഭാഗത്ത് നാല് വ്യത്യസ്തമായ എംഫസിസ് ആണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ അപ്പൊ അങ്ങനെ ഈ എംഫസിസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് പിന്നെയും പിന്നെയും മറ്റുള്ളവരെ സഹായം സഹായിക്കുന്ന രീതിയിലുള്ള കൃപാവരങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് You might notice that uh, the Romans passage has more than one gift which is related to helping others. There is a reason. The Romans, uh, there are four major passages related to spiritual gifts. The Romans passage emphasizes help, the Corinthian passage emphasizes unity among believers, the Ephesian passage emphasizes divine grace, and the Peter passage emphasizes stewardship. All four of them are necessary. ഇത് മറ്റൊരു കാര്യം നമ്മളെ ഓർപ്പിക്കുന്നത് ഈ കൃപാവരം എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായ ഒരു വിഷയമൊന്നുമല്ല ജസ്റ്റ് കൃപാവരം ഉണ്ട് ചിലത് സ്ഥായിയാണ് ചിലത് അസ്ഥായി ആണ് സ്ഥായിയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് ഉപയോഗിക്കാനോ അങ്ങനെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല ഇത് വളരെയധികം ുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ആ വിഷയത്തിന്റെ നാല് വശങ്ങൾ നാല് എപ്പിസിൽ അല്ലെ നാല് ലേഖനങ്ങളിൽ ദൈവാത്മാവും നമുക്ക് തന്നിരിക്കുന്നത് അത് മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു ദാസന്മാർക്ക് അല്ലെങ്കിൽ അടിമകൾക്ക് യജമാനൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് അത് നമ്മുടെ അറിവിന് വേണ്ടിയുടെ ആയിരുന്നു അക്കൗണ്ടബിലിറ്റി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് അത് ഒന്ന് പത്രോസിലും ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടത് പറഞ്ഞിട്ടില്ലെങ്കിലും നല്ല ഗ്രഹവിചാരകന്മാർ എന്ന് പറയുന്നിടത്ത് നമുക്കത് പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞ പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വ്യക്തമാകും സോ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ കർത്താവ് കൃപാവരങ്ങൾ നൽകുമ്പോൾ ഒരു നല്ല ശതമാനം കൃപാവരങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ കൃപ ലഭിച്ച് ഇന്ന് ഓഡിയൻസിലുള്ള ആളുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമ്മൾ അത് വിശ്വസ്തയോടെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വി ഓഫൻ സ്റ്റഡി സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇൻ ഐസൊലേഷൻ ഫ്രോം ബിബ്ലിക്കൽ പാസേജ് സോ ഓഫൻ ബി ഹിയർ There are spiritual gifts. Some are permanent, some are temporary. If you have a permanent spiritual gift, you discover and use it. No. Spiritual gift is a subject which has much breadth, much, much, much breadth, more breadth than any of us can think, and much more depth. We have to understand the entire breadth and depth to be able to use spiritual gifts in our lives. ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകിയത് തൻ്റെ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ നമുക്ക് നമ്മുടെ കൃപാവരങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ടോ കർത്താവിന് നമുക്ക് വേണ്ടി ഒരു ആസൂത്രിത പദ്ധതി ഉണ്ട് അല്ലെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ മാസ്റ്റർ പ്ലാനില് ഓരോ പീസസ് ഈ ഒരു വീട് പണിയുമ്പോൾ ഓരോ ഇഷ്ടിക ഓരോ കല്ലിന് അതിന്റെ സ്ഥലമുണ്ട് ഓരോ ജനൽ കഥകിൻ്റെ അതിൻ്റെ സ്ഥലമുള്ളതുപോലെ ആ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ ശരിയായ സ്ഥലത്ത് ചെന്ന് ചേരുവാന്നോ എന്നുള്ളത് നമ്മൾ അത് കെയർഫുള്ളി ചിന്തിക്കേണ്ടതാണ് ആണ് നമുക്കറിയാമല്ലോ ഈ കോവിഡ് സീസണില് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സഭകളിൽ നിന്ന് എത്ര സഹോദര സഹോദരിമാരെ മാറ്റപ്പെട്ടു ഇവരെ കുറിച്ചൊക്കെ ഇവിടെ വീട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ ആവർത്തിച്ചോർക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അവരുടെ ശുശ്രൂഷ അവർ അവരെ ദൈവം എന്തിനു വിളിച്ചു തന്റെ മാസ്റ്റർ പ്ലാനിന് അത് അവരെ ചെറുപ്രായത്തിലെ പൂർത്തിയാക്കി അതുകൊണ്ട് അവരെ വിളിച്ചു തിരിച്ചങ്ങ് വിളിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ആ ആസൂത്രിത പദ്ധതി ഫുൾഫിൽ ആകുന്നുണ്ടോ ഇത് ഈ കോവിഡ് സീസണിലെ നമ്മൾ എല്ലാവരും പ്രത്യേകം ഒരു പ്രാവശ്യം കൂടെ ചോദിക്കേണ്ട കാര്യമാണ് അപ്പം നമ്മളിവിടെ ഈ ചൺ ഓഫ് ഷുഡ് റിപ്പീറ്റഡ്ലി ആസ്ക് ഈസ് ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ ബീങ് ഫുൾഫിൽഡ് ഇൻ മൈ ലൈഫ് ബിക്കോസ് വി ക്യാൻ ഇഫക്റ്റീവ്ലി യൂസ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ് only if we see it in the context of divine master plan പലർക്ക് കർത്താവ് പല രീതിയിലുള്ള സഹായങ്ങളുടെ കൃപാവരം നൽകിയതിൽ ഒന്നാണ് മറ്റുള്ളവരോട് കരുണ ചെയ്യുന്ന കൃപ ഈ കൃപ ദൈവം ഒത്തിരി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൃപ ലഭിച്ചിട്ടുള്ള വിശ്വാസികളുടെ അടുത്ത് പല വിശ്വാസികൾ അവരുടെ കരുണയ്ക്ക് വേണ്ടി വരും പല അവിശ്വാസികൾ കരുണയ്ക്ക് വേണ്ടി വന്നിരിക്കും അങ്ങനെയുള്ളവരെ സഹായിക്കാൻ നാം തയ്യാറാകുന്നു ഒരു ഉദാഹരണം പറയട്ടെ എൻ്റെ ഫാദർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളം വിട്ട് ആദ്യമേ ചെന്നൈയിൽ പോയി അവിടുന്ന് കോട്ട പിന്നെ അവിടുന്ന് രാജസ്ഥാനിൽ പോയി അത് മധ്യപ്രദേശിൽ പോയി ഗ്വാളിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആയി കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൽ പട്ടിണിയും ക്ഷാമവുമായിരുന്നു ഗൾഫിലോ ടു അമേരിക്കയിലോ ഉള്ള ഫ്ലോ തുടങ്ങിയില്ല അവിടെ നിന്നുള്ള കാശിന്റെ ഫ്ലോ തുടങ്ങിയില്ല ഒരു ക്ലാർക്കിന്റെ ജോലി കിട്ടിയാൽ അത് ഒരു ഫാമിലിക്ക് വലിയ സഹായമായിരുന്നു ഒരു നേഴ്സിൻ്റെ ജോലി കിട്ടിയാൽ അത് വലിയ സഹായമായിരുന്നു അങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ എന്ന് താമസിച്ച സമയത്ത് എല്ലാം കൂടെ ഒരു ലിവിങ് റൂം സഭ യോഗം കൂടുന്ന ഒരു ലിവിങ് റൂമും ഒരു ബെഡ്റൂമും ഒരു കിച്ചനുമാണ് ഉള്ളത് അതിൻ്റെ കൂടെ വിസർജനം കൊട്ടയ്ക്കാത്തു കോരി കൊണ്ടുപോകുന്ന ഒരു കക്കൂസും സെപ്റ്റിക് ടാങ്ക് ഒന്നും ഇല്ലായിരുന്നു കേരളത്തിൽ നിന്ന് വരുന്ന കത്തോലിക്കരും യാക്കോബക്കാരും മാർത്തോമ്മക്കാരും കുറച്ച് വേർപാടുകാരും ഈവൻ ഹിന്ദൂസ് വടക്കേ ഇന്ത്യയിൽ വരുമ്പോൾ ഭാഷയറിയത്തില്ല ഹോട്ടലിൽ ഒന്നും താമസിക്കാനുള്ള ഫൈനാൻസ് ഇല്ല അന്ന് എൻ്റെ ഫാദറിനെ അപ്രോച്ച് ചെയ്യുമായിരുന്നു അവർക്ക് താമസിക്കാൻ ഒരു സൗകര്യം കൊടുക്കണം എന്ന് ആ ഞാൻ ആ പറഞ്ഞ പരിമിതമായ സൗകര്യത്തിലായിരുന്നു അവർ വന്ന് താമസിക്കുന്നത് പുതിയതായിട്ട് രക്ഷിക്കപ്പെടുന്ന പലർ അവരുടെ വീടുകളിൽ നിന്ന് ഒളിച്ചോടി പ്രൊട്ടക്ഷന് വേണ്ടി വരുമായിരുന്നു രാജസ്ഥാനിൽ സുവിശേഷ വേല ചെയ്ത ദൈവത്തിന് വേണ്ടി വളരെ ശോഭിച്ച ഒരു മുസ്ലിം സഹോദരൻ കടന്നുപോയി മുസ്ലിം സഹോദരൻ പി അസി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് തൻ്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഗ്വാളിയറിൽ വന്നു ഞങ്ങളുടെ കൂടെ താമസിച്ചത് ഇത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപതിലെ അറുപതുകളിലെ കരി എടുത്തു പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഏത് സൊസൈറ്റി ആണെങ്കിലും അതത് സൊസൈറ്റിയില് നമ്മുടെ സഹായം തേടി വരുന്ന ആളുകൾ ഉണ്ടാകും അറുപതുകളിൽ അതായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന അത് കണ്ടാണ് ഞാൻ വളർന്നത് ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ താമസിക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ എന്ന് പേരൻസ് പറയുമായിരുന്നു ചിലരാഴ്ചകൾ അവിടെ ഞങ്ങളുടെ കൂടെ ടെന്റ് അടിക്കുമായിരുന്നു ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാത്ത ഉപദേശിക്കെ അവരും ഒന്നും കൊടുക്കത്തില്ല ആ താമസിക്കുന്ന സമയം മുഴുവൻ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഇന്നും ഇന്ന് അങ്ങനെ വന്ന് താമസിക്കുന്ന ആളുകളില്ലെങ്കിൽ ഇന്നും മറ്റു പല രീതിയിൽ നമ്മുടെ സഹായം വേണ്ട ആളുകളുണ്ട് അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട് വട്ട് വാസ് സേയിങ് ഈസ് ദാറ്റ് ഈച്ച് ജനറേഷൻ ക്രിയേറ്റ്സ് എ നീഡ് ഫോർ ഹെൽപ്പ് ക്രിയേറ്റ്സ് എ നീഡ് ഫോർ മേഴ്സി i was giving an example from 60s when people from kerala would come and stay with us all what we had was one living room one bedroom and one kitchen and a toilet which was not flush the stool was removed every day in basket by the mehtar yet people used to come and stay with us in dozens every year i gave that old example just because it came to my mind and because that was the model which i saw in my life in 21st century people no longer would come and stay like that but people have different needs different needs for mercy and each one of us should be ready to show mercy according to our capacity in the education gudi എല്ലാവർക്കും അവരുടെ മക്കളെ ഹയർ എഡ്യൂക്കേഷന് വിടണമെന്നുണ്ട് ഒരു കാലത്ത് കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് സർവൈവ് ചെയ്ത കുടുംബങ്ങൾക്ക് വീതിച്ച് 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 നൂറുകണക്കിന് വർഷങ്ങൾ വീതിച്ച് ഇന്ന് കിട്ടുന്നത് ചിലപ്പോൾ അഞ്ച് സെൻറ് ആയിരിക്കും അവരുടെ പിതാക്കന്മാരുടെ കയ്യിലൊക്കെ അഞ്ച് ഏക്കറായിരിക്കും പ്രോബ്ലി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അവിടെ കൃഷി ചെയ്തവർക്ക് ജീവിക്കാമായിരുന്നു ഇന്ന് അഞ്ച് സെന്റേ ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പം വാടക വീടേ ഉള്ളൂ മക്കൾക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ പട്ടിണിയാകും അങ്ങനെ എത്ര എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് വേർപെട്ട സമൂഹങ്ങളിലുണ്ട് ഒരു പെൺകുട്ടി നഴ്സിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നു ഫീസ് ഇല്ല ഒരാൺകുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചാല പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു ഫീസ് ഇല്ല ഇങ്ങനെയുള്ള എത്ര 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 കേസസ് നമ്മുടെ ചുറ്റിനുമുണ്ട് കരുണ കാണിക്കാൻ വേണ്ടി ദൈവം കൃപ നൽകിയിട്ടുള്ള സഹോദരന്മാരും സഹോദരിമാരും ഇങ്ങനെയുള്ള ആളുകളോട് കരുണ കാണിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും ബ്രദറെ ഒന്ന് രണ്ട് പേരുടെ പേരോട് കരുണ കാണിച്ചു അവരെ എഡ്യൂക്കേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ തിരിഞ്ഞു നോക്കുവാൻ വേണ്ടിയോ അവർ നമ്മളോട് നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി അവരെ സഹായിക്കുവാണെങ്കിൽ അത് കർത്താവ് പറഞ്ഞതു നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു തിരുവഴിത്തോർപ്പിക്കുന്നത് കരുണ കാണിക്കുന്നത് അത് തിരിച്ചു ലഭിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ടാണ് ഇവിടെ പ്രസന്നത എന്നുള്ള വാക്ക് ചേർത്തിരിക്കുന്നത് കരുണ കാണിക്കുന്നവർക്ക് ഒരിക്കലും പ്രസന്നത ആരോട് കരുണ കാണിച്ച് അവരിൽ നിന്നുണ്ടാകത്തില്ല ഒരു കാലത്ത് കർത്താവിന്റെ കാലത്തിൽ പത്തിൽ ഒന്ന് ആളുകൾ തിരിച്ച് നന്ദി പറയുമായിരുന്നെങ്കിൽ ഇന്ന് പ്രോബ്ലി നൂറിൽ ഒരു വ്യക്തിയെ തിരിച്ച് നന്ദി പറയത്തുള്ളൂ ഞാൻ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്റെ ലൈഫിൽ നിന്ന് പറയാം ദ സ്ക്രിപ്ചർ സേസ് ഹി ദോസ് മേഴ്സി ഹി ഷുഡ് ഷോ ബട്ട് വിത്ത് ചിയർഫുൾനെസ് വാട്ട് ഇറ്റ് മീൻസ് ഈസ് ഇഫ് യു ലുക്ക് ടു ദോസ് പീപ്പിൾ യു വിൽ ബി ഡിസപ്പോയിൻ്റഡ് യു വിൽ നോട്ട് ബി കെയർഫുൾ ബട്ട് ഇഫ് യു ലുക്ക് ടു യുവർ ഗിഫ്റ്റ് ആൻഡ് ഇഫ് യു ലുക്ക് ടു ദ ലോഡ് യു വിൽ ബി കെയർഫുൾ ദാറ്റ് യു വർ ഏബിൾ ടു ഹെൽപ് സോ മെനി പീപ്പിൾ ഞാൻ കഴിഞ്ഞ നാൽപ്പതിലധികം വർഷങ്ങൾ വളരെ സക്രിയമായിട്ട് കൗൺസിലിംഗ് ചെയ്ത കൂട്ടത്തിലാണ് നൂറ് കണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളെ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി കൗൺസിൽ ചെയ്തിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കൗൺസിൽ ചെയ്ത് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ആത്മഹത്യയുടെ ഫസ്റ്റ് സ്റ്റേജ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇത്രേം വർഷങ്ങൾ നാൽപ്പതിൽ പരം വർഷങ്ങൾ കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞ് പരമാവധി നാല് പേരാണ് ജോൺസൺ അങ്കിളെ ജോൺസൺ ബ്രദറെ സഹായിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുള്ളൂ മാക്സിമം നാല് പേരെ അതിൽ കൂടുതൽ എനിക്ക് ഓർമ്മ വരുന്നില്ല നമ്മള് അവര് നമ്മളോട് നന്ദി രേഖപ്പെടുത്തും എന്ന് ചിന്തിച്ച് സഹ് സഹായിക്കുവാണെങ്കിൽ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകും ഞാൻ ഈ സംഖ്യ നിങ്ങളോട് പറഞ്ഞ് എനിക്ക് ഡിസപ്പോയിൻമെന്റ് ആയതുകൊണ്ടല്ല സംഖ്യ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് വട്ട് ഐ സൈഡ് വാസ് ഇഫ് യു ഹവ് ബീൻ കോൾ ടു ഷോ മെഴ്സി ഡൂ ഇറ്റ് വിത്ത് ചിയർഫുൾനെസ് ഇൻ ദ ലോഡ് നോട്ട് ഫോർ ദർ അപ്രിസിയേഷൻ ആൻഡ് ഐ ഗവ് എൻ എക്സാമ്പിൾ ഐ ഹവ് ബീൻ കൗൺസിലിംഗ് പീപ്പിൾ ഫോർ ഫോർട്ടി ഇയർസ് ആൻഡ് ലിറ്ററലി ഐ ഹാവ് ഹെൽപ്ഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ Either privately or through my public teaching. And in all these 40 people, 40 years, I can remember only four people who said thanks for the way I transformed their lives. I'm not saying this because I'm sad about that. I'm not sad. If I were sad, I would have stopped it 35 years ago. No i'm giving you the statistics to remind you with far, more, far less years uh, that means many of you are younger to me so you have far less years of experience i want to remind you if the lord has called you to show mercy do it with cheerfulness in the lord not because you want their thanks you are not going to get that in spite of that do it ഈ കരുണ കാണിക്കാൻ വേണ്ടിയുള്ള കൃപാവരമുള്ള ആളുകൾ കുറച്ച് കഴിയുമ്പോൾ വളരെയധികം ഡിസപ്പോയിന്റ് ആകാൻ സാധ്യതയുണ്ട് നമ്മൾ പിന്നെയും പിന്നെയും നമ്മളെ ഓർപ്പിക്കേണ്ട ഒരു കാര്യം കരുണയുടെ കൃപാവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അതല്ലാതെ മറ്റെന്ത് ചിന്തിച്ചാലും നമുക്ക് ഡിസപ്പോയിൻമെന്റ് മാത്രമേ ഉണ്ടാവൂ ഇവിടെ ഈ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ എന്നുള്ളത് ഗ്രീക്കിൽ ഒരു പ്രത്യേക വാക്കാണ് ആ വാക്കിന് മറ്റൊരർത്ഥം കൂടുണ്ട് ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്വിക്ക്ലി സ്വിഫ്റ്റ്ലി ചിന്തിച്ചല്ല ചെയ്യണോ വേണ്ടായോ പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ അവൻ നന്ദി കാണിക്കുമോ ഇല്ലയോ നോ do it immediately uh, the word used it here um, he that shows mercy with cheerfulness the word cheerfulness can also be yeah, has another meaning and that is swiftly so if some if you have the gift of mercy if somebody seeks your mercy don't weigh the pros and pros and cons will he be thankful

Using spiritual gifts is not an easy thing. And it is not an instant coffee or instant tea. If we have to use our spiritual gift, we have to know the full breadth of what the scripture says about that. We also should understand the depth and we should be willing to be consumed because we are not going to get a return. കൃപാവരങ്ങളുള്ള വിഷയം വിശ്വസ്തയോടെ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ വ്യാപ്തി മനസ്സിലാക്കണം അതിൻ്റെ ആഴം മനസ്സിലാക്കണം പ്ലസ് വൺ മോർ തിങ് കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാം നമ്മെ തന്നെ അങ്ങ് നിക്ഷേപിക്കുകയാണ് ദൈവത്തിന് വേണ്ടി അതിൽ നിന്ന് റിട്ടേൺസ് ദൈവത്തിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത് മനുഷ്യനിൽ നിന്ന് അല്ല അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെ കർത്താവിനെ കൃപാവരങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു ജീവയാഗമായിട്ട് അർപ്പിക്കണം രണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അങ്ങനെ നമ്മളെ തന്നെ ഒരു ജീവയാഗമായിട്ട് അർപ്പിക്കുകയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ കൃപാവരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ ബ്രദറെ സിസ്റ്ററെ നിങ്ങൾക്ക് നിങ്ങളുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ എനിക്കെന്റെ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തോടെ ഇന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയ ബ്രദർ ആൻഡ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയയ്ക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്